2004 സുനാമി ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങളുണ്ടായ പ്രദേശമാണ് ആലപ്പാടെന്ന കൊച്ചുഗ്രാമം. തീരസംരക്ഷണത്തിനായി സ്ഥാപിച്ച കരിങ്കൽ ഭിത്തികൾ തകർന്നു. കാലവർഷ വേലിയേറ്റ കാലങ്ങളിൽ ശക്തമായ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറും. കടലോരങ്ങളിലെ മൈനിങ്ങും ഈ ഗ്രാമത്തിന്റെ ഭൂരിപക്ഷം ഭാഗങ്ങളെ കടൽ വിഴുങ്ങാൻ കാരണമായി. പിറന്ന മണ്ണ് സംരക്ഷിക്കണമെന്ന ആലപ്പാടുകാരുടെ ആവശ്യത്തിനു മുന്നിൽ ഒടുവിൽ സർക്കാർ വഴങ്ങി. കടൽ ഭിത്തി നിർമ്മാണത്തിന് 172.5 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. തീരപ്രദേശത്തെ ഏറ്റവും മോശമായ കടൽ ഭിത്തിയുള്ള ചെറിയഴീക്കൽ, കുഴിത്തുറ, സ്രായിക്കാട്, ഭദ്രൻമുക്ക് എന്നീ പ്രദേശങ്ങളിൽ ടെട്രാപോഡ് സ്ഥാപിച്ച് കടലാക്രമണം തടയുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ആലപ്പാട് പഞ്ചായത്തിൻ്റെ പ്രത്യേകത ഒരുപാടാണ്. ഒന്ന്, പൊതുമേഖലാ സ്ഥാപനമാണെങ്കിൽ പോലും ഖനനം നടക്കുന്ന ഒരു പ്രദേശമാണ്. അത് ആലപ്പാട് പഞ്ചായത്തിൻ്റെ വിസ്തൃതിയെ ബാധിച്ചിട്ടുണ്ട്. രണ്ട്, സുനാമി ബാധിത പ്രദേശമാണ്. ഇപ്പോൾ കടലും കായലും തമ്മിലുള്ള ദൂരം വളരെ ലോലമായിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഈ ഭൂപടത്തിൽ നിന്ന് പോലും ഈ പ്രദേശം അപ്രത്യക്ഷമാകുമോ എന്നുള്ള ഭയം അവിടുത്തുകാർക്കുണ്ട്. അതിരൂക്ഷമായ കടൽക്ഷോഭമാണ്, സുനാമി ദുരന്തം ഉണ്ടായ ഒരു പ്രദേശമാണ്. അപ്പോൾ പതിറ്റാണ്ടുകളായി ആലപ്പാട്ടെ ആളുകൾ ഈ കടൽ കയറുമ്പോൾ ഭയത്തോടു കൂടി ക്ഷേത്രങ്ങൾ തകർന്നു വീഴും, റോഡുകൾ തകർന്നു പോകും, മതിലുകൾ തകർന്നു പോകും, സ്കൂൾ കെട്ടിടങ്ങൾ തകർന്നു പോകും. അങ്ങനെ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ആലപ്പാട്ടെ ആളുകൾ ജീവിക്കുന്നത്. രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന സംസ്ഥാനത്തെ നാലാമത്തെ പ്രദേശമാണ് ആലപ്പാട്. ആലപ്പാടിനെ സംരക്ഷിക്കാൻ ഇറിഗേഷൻ റിസർച്ച് ഡെവലപ്മെന്റ് ബോർഡാണ് പദ്ധതി രേഖ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചത്. നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് പരിശോധിച്ച് അംഗീകാരവും നൽകിയിട്ടുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രത്യേക ഇടപെടലിലാണ് ആലപ്പാടിന് സംരക്ഷണം ഒരുങ്ങുന്നത്. പിറന്ന മണ്ണിനായി അതിജീവന സമരം നടത്തുന്ന ആലപ്പാട് നിവാസികൾക്ക് ആശ്വാസം പകരുന്നതാണ് സർക്കാർ പ്രഖ്യാപനം. കടൽ തീരത്തോട് കിടക്കുന്ന ഭൂമി സംരക്ഷിക്കാൻ 172.5 കോടി രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പദ്ധതി നടപ്പാകുന്നതോടുകൂടി ഈ കരയെയും ഈ ഭൂമിയെയും സംരക്ഷിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആലപ്പാട് നിവാസികൾ. ആലപ്പാട് നിന്നും രാജേഷ് നിയോക്കൊപ്പം ഷമീർ, റിപ്പോർട്ടർ.